നമസ്കാരം. കാശി വിശ്വനാഥന്റെ മണ്ണിൽ ചരിത്രം ആവർത്തിക്കാനൊരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2014-ലും 2019-ലും തന്റേതായ സ്ഥാനം ഉറപ്പിച്ച മണ്ണാണ് വാരണാസി. ഇത്തവണ രാംലല്ലയെ തൊഴുതുവണങ്ങിയാണ് വാരണാസിയിലെ വിജയപ്രതീക്ഷയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. 2014-ൽ വിജയക്കൊടി പാറിച്ചതിന്റെ ഒരംശം പോലും ആവേശം കെട്ടുപോകാതെ ഇന്നും തുടരുന്ന പുണ്യഭൂമി. ഇത്തവണയും പ്രതീക്ഷയും ആവേശവും ഒട്ടും ചോർന്നു പോവാതെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദി. വരുന്ന 14-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. തുടർന്ന് 13-ന് മണ്ഡലത്തിൽ റോഡ് ഷോയും നടത്തും. 3-ാം തവണയും വിജയപ്രതീക്ഷയിലാണ് പോരിനിറങ്ങുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി ഇന്ന് അദ്ദേഹം രാമജന്മഭൂമിയായ അയോധ്യ സന്ദർശിക്കും. ക്ഷേത്രത്തിലെത്തുന്ന പ്രധാനമന്ത്രി പൂജാകർമ്മങ്ങളിലും റോഡ് ഷോയിലും പങ്കെടുക്കും. വൈകിട്ട് 7 മണിക്കാണ് റോഡ് ഷോ ആരംഭിക്കുക. സുഗ്രീവ് കോട്ടയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ ലതാ ചൌക്കിൽ സമാപിക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായാണ് അയോധ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. അയോധ്യ കുമാരൻ രാംലല്ലയിൽ നിന്നും അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് അങ്കത്തട്ടിൽ പോരിനിറങ്ങുന്നത്. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ 371,788 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വമ്പൻ ജയം. തുടർന്ന് 2019-ൽ SPയുടെ ശാലിനി യാദവിനും കോൺഗ്രസിന്റെ അജയ് റായ്ക്കുമെതിരെ 479,505 വോട്ടിന് ഭൂരിപക്ഷത്തിലും വിജയം നേടി. 2024-ലും വിജയം തുടരുമെന്ന് ഉറപ്പാണ്. എന്നാൽ എത്ര ഭൂരിപക്ഷത്തിൽ എന്ന ചോദ്യം മാത്രമായിരിക്കും ബാക്കി. June 1-നാണ് വാരണാസിയിലെ പോളിംഗ്. കഴിഞ്ഞയാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തത്. 400 സീറ്റുകൾ നേടി അധികാരത്തിലേറാനുള്ള NDAയുടെ ലക്ഷ്യം നിറവേറ്റാനായി എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണമെന്നും വികസിത ഭാരതം എന്ന ആശയത്തെ ഏറ്റെടുക്കണമെന്നും ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.